ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്സുകാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 6:7-15 വാക്യങ്ങൾ ഭാഗം ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു ഭാഗമാണിത്. നമുക്കറിയാം തപസ്സാചരണത്തിൻ്റെ 3 കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത് കാരുണ്യപ്രവൃത്തി, ദാനധർമ്മം, 2 പ്രാർത്ഥന, 3 ഉപവാസം. നമ്മൾ തിങ്കളാഴ്ചയിൽ കാരുണ്യപ്രവൃത്തിയെക്കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷം 25 ഭാഗമാണ് നമ്മൾ വായിച്ചത്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാന്നൊക്കെയുള്ള. ഇപ്പോൾ രണ്ടാമത് ചൊവ്വാഴ്ച നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ ഇങ്ങനെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഈശോ ഏറ്റവും സുന്ദരമായ, ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ മതങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരമായ, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് ഏതൊരു മതസ്ഥനും ചൊല്ലാവുന്ന രീതിയിൽ ക്രിസ്ത്യൻ ഇമേജസ് ഒന്നും ഇല്ലാതെ ഈശോ പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അത്ര മനോഹരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്നേഹ പിതാവ് എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു, നിങ്ങൾ അവരെപ്പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന്. എന്നിട്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന മനോഹരമായ പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുന്നത്. അതിഭാഷണം ചെയ്യരുത്. ഈ എന്താണ് അതിഭാഷണം? നമ്മളിങ്ങനെ കുറേ വാക്കുകൾ, കുറേ പ്രാർത്ഥന ചൊല്ലി തീർത്തല്ലേ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നു, കുറേ ഇങ്ങനെ സാഹിത്യം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, സാഹിത്യം ഉപയോഗിച്ച് പ്രസംഗിക്കാം, പക്ഷേ സാഹിത്യം ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ തിരുനാളും ദിവസങ്ങളിലൊക്കെ വിശ്വാസികളുടെ പ്രാർത്ഥനയൊക്കെ വായിച്ചുകൊണ്ട് വായിക്കാണ്ട് കിട്ടും. ഒരു പേജൊക്കെ ചിലവിടെ വായിക്കുന്നത്, ഒരു പേജ് വിശ്വാസികളുടെ പ്രാർത്ഥന, അതിനകത്ത് ഇങ്ങനെ വളരെ വിശദീകരിച്ച് തിരുസഭ മുഴുവൻ അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം കിട്ടിയ രീതി, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ രീതിയിലൊക്കെയാണ് ചിലർ വന്ന് വിശ്വാസിക പ്രാർത്ഥന വായിക്കാൻ. അപ്പോൾ അവരുടെ കഴിവ്, അവരുടെ അറിവ്, അല്ലെങ്കിൽ അവരുടെ ഒരു പൊങ്കച്ചത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രാർത്ഥന പോലും അവതരിപ്പിക്കപ്പെടുന്നത്. അത് മിക്ക മതങ്ങളിലും ഈശോയുടെ കാലഘട്ടത്തിലും ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ്, ആ കോണ്ടെക്സ്റ്റിലാണ് ഈശോ പറയുന്നത് അതിഭാഷണം ചെയ്യരുത്. അമിതമായി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം നിൻ്റെ ദൈവത്തിന് അറിയാം, നീ സംസാരിച്ചാൽ മാത്രം മതി. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നാണ് പറയുന്നത്. എല്ലാം ദൈവത്തിന് അറിയാം, പിന്നെ നമ്മളെന്തിനെ ഇത്രയും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ മാത്രം മതി എന്ന് ഈശോ പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ വേറെ പ്രാർത്ഥനയൊന്നും വേണ്ടെന്നല്ല, പക്ഷേ ഈ അതിഭാഷണം എന്നതിനപ്പുറം ആത്മഭാഷണം എന്നതിലേക്ക് ഈശോ നമ്മൾ ക്ഷണിക്കുക. അതായത് ആത്മഭാഷണം, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ ഉള്ളുകൊണ്ട്, ആത്മാവ് കൊണ്ട് ഞാൻ സംസാരത്തിൽ ഏർപ്പെടാൻ പോവുക. അതിഭാഷണം, അനേകം വാക്കുകളും വാക്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഒച്ചപ്പാടുണ്ടാക്കി സ്തുതിപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അതല്ല, മറിച്ച് നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ നീ ഈശോ പറയുന്ന ഭാഗം നമുക്ക് ഓർക്കാം. അങ്ങനെ ഉള്ളുകൊണ്ട് നീ സംസാരിക്കുക, ഉള്ളുകൊണ്ട് നീ കർത്താവിനോട് സംസാരിക്കുക, അതാണ് ആത്മഭാഷണം, അതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ നൽകുന്ന നിർവചനം ഇതാ. നമ്മളിങ്ങനെ പഴയ നിയമത്തിൽ അനേകം കാര്യങ്ങൾ കാണുന്നു, യേശുദ് ഇപ്പം ഇങ്ങനെ ദാവീദിൻ്റെ നൃത്തവും വാദ്യഘോഷവും കീർത്തനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യം കാണുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ഈശോ ഇങ്ങനെ വിജന സ്ഥലത്തേക്ക് പോയി, ഒരു കല്ലേറു ദൂരം മാറിയിരുന്നു, മലമുകളിലേക്ക് പോയി, അങ്ങനെ ഈശോ ഇങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ മാറിയിരുന്നിട്ട് സ്വർഗസ്നായ പിതാവിനോട് സംസാരിച്ച് അത് ആസ്വദിക്കുകയാണ്, പ്രാർത്ഥന ആസ്വദിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, വളരെ മെഡിറ്റേറ്റീവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ നമ്മളിങ്ങനെ പഴയ നിയമത്തിൽ കരസ്മാറ്റിക് പ്രാർത്ഥന, അല്ലെങ്കിൽ സ്തുതിപ്പ്, ഒച്ചപ്പാട്, ബഹളം, പാട്ട്, നൃത്തം, ഇതൊക്കെ മോശമാണെന്നല്ല, അതൊക്കെ നല്ലതാണ്. ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കർത്താവിലേക്ക് എടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ഇമോഷണൽ, ഒരു വൈകാരികമായ ഒരു ബന്ധം ഈശോയോടൊക്കെ സ്ഥാപിക്കാനായിട്ട് അത് ഒരു പക്ഷേ സഹായിച്ചെന്നിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു മാറ്റു കൂട്ടുന്നതനുസരിച്ച് ഒരു പക്ഷേ വൈകാരികമായി നമ്മുടെ ശരീരം, മനസ്സും ഒക്കെ ഉദ്ദീപിപ്പിക്കപ്പെട്ട് ഒരത്ഭുതം സംഭവിച്ചെന്നിരിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം കൂടി ചേരുമ്പോൾ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹം കൂടി ചേരുമ്പോൾ ഒരത്ഭുതം സംഭവിച്ചേക്കാം. പക്ഷേ അത്ഭുതം സംഭവിക്കുകയോ സംഭവിക്കത്തില്ലയോ എന്നുള്ളതല്ല വിഷയം. എനിക്കെൻ്റെ ദൈവവുമായിട്ട് കുറച്ച് നേരം ഇരിക്കണം, ഇങ്ങനെ സംസാരിക്കണം. ആത്മഭാഷണം, അമിത ഭാഷണമല്ല, ഇതാണ് പ്രാർത്ഥന എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഇതിൽ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന വളരെ വിശദീകരിച്ച്
എനിക്കത് ബോബീസിൻ്റെയൊക്കെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ഇറങ്ങിയ സ്വർഗവാതിൽ പക്ഷി എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു പുസ്തകത്തിനകത്ത് സുഹൃസ്ന പിതാവ് എന്ന പ്രാർത്ഥനയുടെ ഓരോ വരികളെ എടുത്തിങ്ങനെ അതിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുക. നമുക്ക് അതിൻ്റെ ആ വിശദീകരണത്തിലേക്കോ വിശകലനത്തിലേക്കോ വ്യാഖ്യാനത്തിലേക്കോ പോകുന്നില്ല. നമ്മൾ ആദ്യത്തെ വരി മാത്രമൊന്ന് ചിന്തിക്കുക. എന്താ ആദ്യത്തെ വരി? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പ. ഈശോ അച്ഛൻ നല്ല ഭംഗിയായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അപ്പ എന്ന് വിളിക്കുക, ഔർ ഫാദർ ഹു ആർ ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവ് എന്നൊരു വളരെ പോളിഷ്ഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുലീനത്വം അല്ലെങ്കിൽ വളരെ ഒരു സുപ്പീരിയോറിറ്റി ഒക്കെ തോന്നിക്കുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പരിവർത്തന ഒരു വാക്ക് ആ പ്രാർത്ഥന ചിട്ടപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തർജ്ജമ ചെയ്തപ്പോഴത്തേക്ക് ഉപയോഗിച്ചത് മാത്രം. പക്ഷേ യഥാർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സ്വന്തം അപ്പനെ എന്താ വിളിക്കുന്നത്, ആ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ എൻ്റെ അപ്പച്ചൻ അപ്പച്ച എന്ന് വിളിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പച്ച എന്നാ ഈശോ അപ്പച്ച എന്നൊക്കെ ഇങ്ങനെ ചില പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പച്ച, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ചാച്ച, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഡാഡി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പപ്പ എന്നൊക്കെ വിളിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷനിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുക. ആ വാക്കുകൊണ്ട് അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. നീ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട്, അച്ഛ അപ്പച്ച പപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിന് അതിഭാഷണങ്ങളുടെ ആവശ്യമില്ല, എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നീ എന്ന് വാചാലനാകേണ്ട ഒരാവശ്യവുമില്ല. ദൈവവും നീയുമായിട്ട് അത്ര ഇൻറ്റിമേറ്റായൊരു സംഭാഷണത്തിലേക്ക്, ഒരു ആത്മഭാഷണത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്, ആത്മഭാഷണം ചെയ്യുക. പ്രാർത്ഥന അതിഭാഷണമല്ല, ആത്മഭാഷണമാണ് എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുക. ആത്മാവിൽ ഉള്ളുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളിനെ തൊടുന്ന പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ഈശോ നമ്മൾ ആവശ്യപ്പെടുക. ഈശോ പ്രാർത്ഥിക്കുന്നതെല്ലാം അങ്ങനെ തന്നെ, ഗെസമിനിലെ പ്രാർത്ഥന ഉൾപ്പെടെ സകല ഈശോയുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഈശോ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടിങ്ങനെ ആ ഒരു ഒരു അപ്പനോട് മകൻ നടത്തുന്ന സ്നേഹ സംഭാഷണമായിട്ടാണ് ഈശോ പ്രാർത്ഥനയെ കാണുന്നത്. അങ്ങനെ ആ ഒരു ഭംഗിയുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. സ്വർഗസ്ഥനായ പിതാവിനെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിക്കുമ്പോൾ അതിൽ നടക്കുന്ന വളരെ മനോഹരമായൊരു വസ്തുത, അപ്പൻ്റെ മകനാണ് നമ്മളീ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അപ്പ എന്ന് വിളിക്കാൻ നമ്മളെ പ്രാർത്ഥനയെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈശോ നമ്മുടെ സഹോദരനാണ്. ഒരു ബ്രദർലി റിലേഷൻ, ഒരു സഹോദരിയും ഈശോയുമായിട്ട് നമുക്കുണ്ട്. അത് സ്ഥാപിച്ചിരുന്നത് ഈ പ്രാർത്ഥന വഴിയാണ്. ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ അപ്പ എന്നല്ല വിളിക്കുന്നത്, ഈശോയെ നമ്മൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ എന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു എൻ്റെ സുഹൃത്ത് എന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷനിലേക്ക് കടക്കാൻ, ഒരു വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ഒരു ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈശോയോട് വളരെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും ഒക്കെ പുലർത്തി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ സുന്ദരമായ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുന്നൊരു വസ്തുതയുണ്ട്, ആത്മീയതയിൽ അതിഭാഷണമല്ല പ്രാർത്ഥന, ആത്മഭാഷണമാണ് പ്രാർത്ഥന.